ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഫാമിലെ സെയിൽസ് സെഷനിലാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നൈറ്റ് നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. നമുക്കിത് ലാസ്റ്റായിട്ട് ഫിഷിനൊരു ഫീഡിങ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് എല്ലാ ഡെയിലിയും. അതേപോലെ തന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ ഫിഷിനെ റെയറിങ് ചെയ്യുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ മെയില് ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ സെയിലിന് വേണ്ടി ഇട്ടേക്കുന്നൊരു പോർഷൻ. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് രീതി ഫിഷിനെ ഇട്ടേക്കുന്നത്, ഫിഷിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ്, വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നമ്മുടെ ടാങ്ക് സെക്ഷനിൽ തന്നെ ആദ്യം നമ്മൾ കാണിച്ചില്ല. ഇതൊക്കെയാണ് നമ്മുടെ ടാങ്കിൽ. ഇതെല്ലാം നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാറായ ഒരു സിറ്റുവേഷനിലാണ്. ഇന്ന് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യേണ്ടതേയാണ്. അപ്പോൾ ഇത് കാണിച്ചു. ഇതെല്ലാം നമ്മുടെ ഗപ്പീസ് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തിട്ടേക്കുന്ന ടാങ്കാണ്. ഇത് നമ്മുടെ ഒരു പ്ലാന്റഡ് ടാങ്കാണ്. പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മുടെ കബൂമ്പ, റെഡ് കബൂമ്പയും അതുപോലെ ഗ്രീൻ കബൂമ്പയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത നമ്മുടെ പ്ലാന്റഡ് ടാങ്ക്. ഇതിനകത്ത് നമ്മുടെ മെറ്റൽ ബ്ലൂവിൻ്റെ മെയിൽസാണ് കിടക്കുന്നത്. ഇതൊരു സെക്ഷനാണ്. അതിൻ്റെ ബാക്കിയാണ്ട് ഇത് നമ്മുടെ മോസ്കോ ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഐറ്റം, ചില്ലി മൊസൈക്ക്, ബ്ലൂ പാണ്ട, നമ്മുടെ ഡ്രാഗൻ്റെ വെറൈറ്റിയാണ് മൾട്ടി ഡ്രാഗൻ എന്ന് പറയുന്നത്. ഇതിനെല്ലാം ഞാൻ ബ്രീഫായിട്ടൊന്നും കാണിച്ചത് ജസ്റ്റ് നമ്മൾ കാണിച്ചു. ഇപ്പോൾ ഇതിനകത്തെല്ലാം ഇതേപോലെ വേസ്റ്റുകൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നത് എന്നാണ്. ഇതെല്ലാം നമ്മുടെ സെക്ഷനാണ്. ഇത് നമ്മുടെ വൈറ്റ് എക്സ്ഡേ ആണ്. അത് നമ്മുടെ മോസ്കോ ബ്ലൂ ഫുൾ ബ്ലാക്ക്. ഇത് നമ്മുടെ നമ്മുടെ പ്ലാറ്റിനം നമ്പർ ഉണ്ട്. ഹാഫ് മൂണിൻ്റെ സോളോ ടെയിൽ വരുന്നത്. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ടെയിലിൻ്റെ അറ്റത്തൊരു സോളോ റീഡിങ്. ഇത് നമ്മൾ സിംസ് ആണ്. അപ്പം ഇവർക്കെല്ലാവരും നമ്മൾ ഫീഡിങ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കിടക്കാം. ഇതിനകത്ത് കിടക്കുന്ന ഫിഷസ് എന്ന് വെച്ചാൽ ഒന്ന് സിൽവർ ആഡോ ആണ്, ആൽബിനോ സിൽവർ ആഡോ എന്ന് പറയുന്ന വെറൈറ്റി. പിന്നെ നമ്മുടെ ഇത് നമ്മുടെ മെറ്റൽ ബ്ലാക്കിൻ്റെയാണ്, മെറ്റൽ ബ്ലാക്ക്. ഇത് നമ്മുടെ ഫുൾ റെഡിൻ്റെ നോർമൽ ഫുൾ റെഡാണ് കിടക്കുന്നത്. ഹൈ ഡോർസിൽ വരുന്നത് ഫ്ലവർ ഡോർസിലല്ല, ഫ്ലവർ ഡോർസിൽ വെറൈറ്റി. ഇത് നമ്മുടെ എച്ച് ബി റെഡ് മൊസൈക്ക് എന്ന് പറയുന്ന ഐറ്റമാണ്. ഒരു ഇൻഡോനേഷ്യൻ ലൈനേജാണ്. അതിൻ്റെ മെയിൽസാണ് കിടക്കുന്നത്. ഇന്നത്തെ രണ്ടുമൂന്ന് കുഞ്ഞുങ്ങളടപ്പുണ്ട്. അത് നേരത്തെ തന്നെ അത് ഫീമെയിൽ കിടന്നതിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് നമ്മൾ ഫീഡ് കൊടുത്തിരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള ഐറ്റമാണ്. ഡോർസിലെല്ലാം ഒരു അത്യാവശ്യം നല്ല രീതിക്കുള്ള ഐറ്റമാണ്. അത് കഴിഞ്ഞ് നമ്മൾ കിടക്കുന്ന നമ്മുടെ നമ്മുടെ യെല്ലോ ടാക്സി, അതുപോലെ തന്നെ എച്ച് ബി ബ്ലൂ എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെയാണ്. അവർക്കെല്ലാം ഫീഡ് ഇതേപോലെ തന്നെ കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇത് നമ്മുടെ ബ്ലൂ ഡയമണ്ടിൻ്റെയാണ്, ബ്ലൂ ഡയമണ്ട് റോസ്റ്റൈൽ. ഇതിൻ്റെ വാട്ടറെല്ലാം നല്ല ക്ലീനിങ് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നിങ്ങൾ നോക്കിയിട്ട് പറയണം. ഇത് നമ്മുടെ ബ്ലൂ പാണ്ടയും വൈറ്റും ഒക്കെ കിടക്കുന്നതാണ്. പിന്നെ എല്ലാം ഫീമെയിൽസൊക്കെ നമ്മൾ താരയാണ് ടൈം. ഇത് നമ്മുടെ യെല്ലോ ടാക്സിയുടെയും വൈറ്റ് ടെയിൽ പിങ്കുവിൻ്റെ ഫീമെയിൽസാണ്. നമ്മുടെ മെറ്റൽ ബ്ലാക്കിൻ്റെ അഞ്ചാറ് മെയിൽസാണ് കിടക്കുന്നത്. അടുത്ത സെഷൻ നോക്കുക. ഇത് നമ്മുടെ മോസ്കോ ഗ്രീനാണ്. നമ്മുടെ ചില്ലി മസൈല്, പിന്നെ ബ്ലൂ പാണ്ട. ബ്ലൂ പാണ്ട് എന്ന് വെച്ചാൽ നല്ല ആക്റ്റീവായിട്ടുള്ള ഐറ്റംസാണ്. ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ഐറ്റം എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റമാണിത്. നമ്മുടെ ഫാമിൽ നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റിൻ്റെ ചെറിയൊരു അഭാവമുണ്ട്, എങ്കിലും ഉള്ള രീതി നമ്മൾ എടുക്കുന്നതായിരിക്കും. നമ്മുടെ ബ്ലൂ പാണ്ടാസാണ്. ഇത് നമ്മുടെ ബ്ലൂ പാണ്ടയുടെ അടുത്തൊരു സെക്ഷനാണ്. ഭയങ്കര ആക്റ്റീവാണ് ഇവന്മാർ. ഭയങ്കര സ്പീഡും ഭയങ്കര ആക്റ്റീവുമായിട്ടുള്ള ഫിഷാണ്. ഇത് നമ്മുടെ മൾട്ടി ഡ്രാഗൻ്റെ മെയിൽസാണ്. ഇത് നമ്മുടെ പാണ്ടോറ ബ്ലൂ. പാണ്ടോറ ബ്ലൂസിൻ്റെയും അതേപോലെ വൈൽഡ് റെഡിൻ്റെയും മെയിൽസാണ് ഇത് കിടക്കുന്നത്. ഇത് നമ്മുടെ വൈറ്റ് എക്സ്ഡയുടെ ഫീമെയിൽസാണ്. വൈറ്റ് എക്സ്ഡയുടെ സോളോ റിവർ വരുന്നതിൻ്റെ ഫീമെയിൽസാണ്. ഇത് നമ്മുടെ പ്ലാറ്റിനം ഡംബോ വരുന്ന ഫീമെയിൽസാണ്. അത്യാവശ്യം എല്ലാം ബ്രീഡിങ്ങിൻ്റെ
സൈസായി ബൂസ്റ്റായി നിൽക്കുന്ന ഫീമെയിൽസ് ആണ് ഇതിൽ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രാഗൻ്റെ നൈറ്റ് ഡ്രാഗൻ്റെയും നമ്മുടെ മെറ്റൽ ബ്ലാക്കിൻ്റെ മെറ്റൽ ബ്ലൂവിൻ്റെയും മെയിൽസ് ആണ് ഇതിൽ കിടക്കുന്നത്. ഇത് നമ്മുടെ വൈറ്റ് എക്സിഡോ, നമ്മുടെ മോസ്കോ ബ്ലൂ, ഇത് നമ്മുടെ ഫുൾ ബ്ലാക്ക്. ഫുൾ ബ്ലാക്ക് ആ ടമ്പി കിടന്നിട്ട് കാണാൻ ഇച്ചിരി പാടാണ്, കാരണം ഫുള്ള് ബ്ലാക്ക് ഷെയ്ഡായിരിക്കും. ടോപ്പ് വ്യൂ കാണിക്കാം, ഇതാണ് നമ്മുടെ ബ്ലാക്ക് വരുന്നത്, സൂപ്പർ ഫാൻറ്റേഡ് വരുന്ന ഐറ്റമാണ്. ഇത് നമ്മുടെ പ്ലാറ്റിനം ഡംബോറിൻ്റെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൽബിനോയുടെ ഫുൾ റെഡ് ഫ്ലവർ ഡോസലിൻ്റെ കുട്ടികളാണിത്, അത്യാവശ്യം നല്ല കുട്ടികളുണ്ട്. ഇത് നമ്മുടെ പ്ലാറ്റിനം ബ്ലൂ ഡ്രാഗൻ്റെ ബ്രൂഡാണ്, അതിൻ്റെ സെയിൽ കഴിഞ്ഞ് അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഫുൾ റെഡ് ഫ്ലവർ ഡോസലിൻ്റെ ബ്രൂഡാണ്, ഇതിൻ്റെ കുട്ടികളാണ് മെയിൽ കിടന്നത്. ഇതാണ് എൻ്റെ ഫീമെയിൽ. ഫീമെയിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഡോർസലെല്ലാം ഇറങ്ങിയതാണ്. ഈ ഒരു ലൈനേജ് ആയിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഫീമെയിൽസ് ആണ്. നമ്മുടെ പ്ലാന്റ് ടാങ്ക്സ് കാണിച്ചത്, ഒരു മിനി പ്ലാന്റ് ടാങ്ക് എന്നാണ് ഈ പറയുന്നത്. ഒരു കൂടി പോയത് 100 രൂപ ചിലവ് നമുക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാം. പ്ലാന്റിൻ്റെ ചിലവെന്ന് വെച്ചാൽ ഏകദേശം ഒരു എന്താ പറയും, കൂടിപ്പോയ 100 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്തെടുക്കാം. അത്യാവശ്യം നമ്മൾ ജസ്റ്റ് കുപ്പിയാണ് യൂസ് ചെയ്യുന്നത്, അതിനകത്ത് അത്യാവശ്യം കുഞ്ഞുങ്ങളെല്ലാം കിട്ടുന്ന രീതിയിലുള്ള പ്ലാന്റ്. മെയിനായിട്ട് നമ്മൾ ബ്രീഡിങ് സെഷന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്, കാരണം ഇതിനകത്ത് ഫീമെയിലിനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മുടെ ടബ്ബുകളി, അതായത് നമ്മുടെ ഫുൾ റെഡിൻ്റെയാണ്, കാണാൻ വലിയ പാടാണ്. ലൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്